അണക്കര ടൗണിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ കഴിയുന്നു ഇതോടെ അടിയന്തര സാഹചര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാക്കുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത് ഗതാഗത നിയന്ത്രണത്തിനും സംവിധാനമില്ല എട്ടു വർഷം മുമ്പാണ് അണക്കരയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശം എന്ന നിലയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ അനിവാര്യമായതോടെയാണ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത് തുടക്കകാലത്തെ ചക്കവള്ളം പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലെ ഒരു മുറിയാണ് എയ്ഡ് പോസ്റ്റായി മാറ്റിയത് ഒരു അഡീഷണൽ എസ് ഐ ഉൾപ്പെടെ നാലോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഇവിടെ ലഭിച്ചിരുന്നു പിന്നീട് ഇതിന്റെ പ്രവർത്തനം അന്തീഭവിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷമാണ് എയ്ഡ് പോസ്റ്റ് ഇവിടെ നിന്നും പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ടൂറിസം ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ നിലവിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്ന ബോർഡ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കൂട്ടിക്കിടക്കുന്ന കെട്ടിടം മാത്രമായി ഇത് അവശേഷിക്കുകയാണ് അണക്കര ടൗണിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമായി ഇരുപത്തിനാല് മണിക്കൂറും പോലീസിന്റെ സേവനം ആവശ്യമായുള്ള സാഹചര്യത്തിൽ എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം നിലച്ചത് ഗൗരവമായി കാണേണ്ട വിഷയമാണെന്ന് പൊതുപ്രവർത്തകനായ ജയ്സ് എബ്രഹാം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഏറ്റവും തിരക്കേറിയ ഒരു ടൗണാണ് അണക്കര അണക്കരയെ സംബന്ധിച്ചിടത്തോളം അണക്കരയുടെ ബസ് സ്റ്റാൻഡിലൊക്കെ ചില സമയങ്ങളിൽ നടക്കുന്ന പ്രവർത്തികൾ പൊതുജനങ്ങൾ കാണുന്നുണ്ട് അത് പലപ്പോഴും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് പോലീസ് അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല ഒരു പക്ഷെ ഒരു ഇരുപത്തിനാല് മണിക്കൂറും തന്നെ പോലീസ് ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ് അണക്കര ടൗൺ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ പോലീസുകാരില്ല അതുപോലെ ടൗണിൽ ഹോം ഗാർഡില്ല ഹോം ഗാർഡില്ലാത്തതു തന്നെ ഒരു വലിയ പ്രശ്നമാണ് അണക്കരയിലുണ്ടാകുന്ന നിരന്തരമായി ഉണ്ടാകുന്ന ട്രാഫിക് പ്രശ്നങ്ങളിലും കാൽനട യാത്രക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് ഒരു ഹോം ഗാർഡിൻ്റെ സേവനം അണക്കര ടൗണിൽ വളരെ അത്യാവശ്യമാണ് നിലവിൽ അണക്കര ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് ഇത് കാലതാമസം വരുത്തുന്നുണ്ട് കൂടാതെ ടൌണിൽ ഗതാഗത നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനുമായി മുമ്പ് ഹോം ഗാർഡിന്റെ സേവനം ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ ഇതും നിലച്ചിരിക്കുകയാണ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പോലീസ് ചൈഡ് പോസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും ടൌണിൽ ഹോം ഗാർഡിന്റെ സേവനം ലഭ്യമാക്കുകയും ചെയ്യണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ അണക്കര